അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നിന്ന് ഓൾമോസ്റ്റ് മുത്തങ്ങയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ബോർഡറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പൊ ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ കാരണം. ഈ പ്രോപ്പർട്ടിയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ഫോർട്ട് റിസോർട്ട് എന്നാണ്. ഇത് നമ്മുടെ ഹൈവേ തന്നെ ഉള്ള പ്രോപ്പർട്ടി. അതായത് നമ്മളിപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പൊ വരുന്ന വണ്ടി മുത്തങ്ങ സൈഡിൽ നിന്ന് വരുന്ന, അതായത് ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അതേസമയത്ത് ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞത് ഇത് ബത്തേരി സൈഡിൽ നിന്ന് വരുന്ന, ഓൾമോസ്റ്റ് ബത്തേരി നമുക്ക് ഒരു ബത്തേരി നമുക്കൊരു 4 കിലോമീറ്റർ 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കല്ലൂർ എന്ന് പറയുന്ന ടൗണിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമ്മള് കേറി വരുമ്പം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇതിന്റെ റിസപ്ഷൻ ഏരിയ ഉള്ളത്. നല്ല പ്രോപ്പർ, നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി അല്ലേ. അല്ല, ഇരിക്കാനുള്ള ഇരുത്തേക്ക് മരത്തിന്റെ സ്റ്റൈലില് പെയിന്റൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളി മെയിൻറ്റൈൻഡ് പ്രോപ്പർട്ടി. നമുക്ക് ഈ റോക്സ് ഒക്കെ വേണ്ട, അതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഫെൻസിങ് ഒക്കെ ആർട്ടിഫിഷ്യലി ഒരു മരത്തിന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇപ്പൊ ടോട്ടലായിട്ട് എത്ര റൂംസ് ഉള്ളത് നമുക്ക്? അതില് സ്റ്റുഡിയോ കാറ്റഗറി വരുന്നുണ്ട്, അത് 8 റൂംസ് ആണ്. പിന്നെയുള്ളത് 4 ബെഡ്റൂമിന്റെ വില്ല ആയിട്ട് വരുന്നത്. പിന്നെയുള്ളത് 2 ബെഡ്റൂമിന്റെ വില്ല ആയിട്ട്. പിന്നെ പ്ലാന്റസ് എങ്കിലും ഉണ്ട്, ബെഡ്റൂം, ലിവിംഗ് റൂം, ബാൽക്കണി ഒക്കെ ആയിട്ട്. പിന്നെ ഫോൺ വ്യൂ വില്ല ഉണ്ട്, 6 റൂംസ്. ടോട്ടൽ 28 റൂംസ് ആണ്. 28 റൂംസ് അല്ലേ. പിന്നെ മറ്റേ അമിനിറ്റീസ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് ആയിട്ടുള്ളത്? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമുക്ക് ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. പിന്നെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, സ്നൂക്കർ, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ, ക്യാരംസ് ഒക്കെയുള്ളത്. പിന്നെ പെഡൽ ബോട്ട് ഫെസിലിറ്റി. ഓ, ഇതിനകത്ത് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് മേജർ അട്രാക്ഷൻ ആയിട്ട് ബോട്ടിംഗ്, അതുപോലെ പൂള്, പിന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് റൂംസും കാര്യങ്ങളൊന്നും കണ്ടാലോ. നമ്മൾ നേരെ റിസപ്ഷൻ ഇറങ്ങിയിട്ട് നമ്മളിനി റൂംസിന്റെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിതിന്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും റൂമുകൾ അല്ലേ. മൊത്തം 5 ഏക്കറിലാണ് പ്രോപ്പർട്ടി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അല്ലേ. അല്ലേ, ഓക്കെ ഓക്കെ. എല്ലാ റൂംസിനും ബെഡ്റൂം, ബെഡ്റൂമില് ബാൽക്കണി. ഓക്കെ, ഇതിൽ 8 റൂംസ് അല്ലേ. അപ്പോൾ ഇന്നിവിടെ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. ഇതിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറി കാണാൻ പറ്റില്ല, കാരണം ഓൾറെഡി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് കിച്ചണും അതുപോലെ റെസ്റ്റോറൻറ്റും വർക്ക് ചെയ്യുന്ന ബിൽഡിങ്. ഇവിടെ നിന്നാണ് ഈ ഇതിലേക്കുള്ള ഇൻഹൗസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, 48 മെമ്പേഴ്സിന് ഒരേ ടൈമിൽ ഡൈൻ ചെയ്യുന്നതിനകത്ത് അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ 4 കെട്ട് കാറ്റഗറിയിൽ പെടുന്ന റൂമിൻ്റെ ഒരു വ്യൂ. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. നമുക്ക് ഫുള്ളി വെട്ടുകല്ലിലാണ് മുഴുവനായിട്ട് ഇത് പണിതിരിക്കുന്നത് അല്ലേ സാറേ. കംപ്ലീറ്റ്ലി വലിയ വരാന്തയൊക്കെ അല്ലേ. നമ്മുടെ ഈ 4 കെട്ട് പ്രോപ്പർട്ടിയിൽ, ഈ 4 കെട്ട് പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് ടോട്ടലി 4 റൂംസാണ്. 2 റൂം
ലെഫ്റ്റ് സൈഡിലും രണ്ട് റൂം റൈറ്റ് സൈഡിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിലെ ഒരു റൂമിൻ്റെ വ്യൂ ഒന്ന് കാണാം. വളരെ പ്രീമിയം ഫീലുള്ള ബെഡല്ലേ ശ്രീ, പ്രീമിയം ഫീലുള്ള ബെഡും കോട്ടും. എല്ലാ റൂമും എ സിയാണ് അല്ലേ, എല്ലാ റൂമും എ സിയാണ്. പിന്നെ ടോട്ടലി ഇത് കല്ലിൽ പണിതെടുത്തുകൊണ്ട് എപ്പോഴും ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തണുപ്പ് എപ്പോഴും റൂമിനുണ്ട്. ഇതിന്റെ മച്ചൊക്കെ വുഡല്ലേ, സത്യം ഒരു ക്ലാസിക് ടച്ച് ഉള്ള റൂം. നമ്മളുടെ വാഷ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. എല്ലാ വാഷ്റൂമിനും ഹീറ്റർ ഉണ്ട് അല്ലേ. ഓക്കെ, എല്ലാ റൂംസിലും ഒരു വാർഡ്രോബ്, അതുപോലെ നമുക്ക് ഒരു ടേബിളും പ്രൊവൈഡ് ചെയ്യണം അല്ലേ. മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനി ഫ്രിഡ്ജും റൂമിൽ പ്രൊവൈഡ് ആണ്. ഇനി ഇതിന്റെ പുറത്തേക്ക് പോയിട്ട് ഇതിന്റെ മറ്റൊരു വ്യൂ കാണിച്ചാൽ, നമ്മളിപ്പം എൻ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് മറ്റൊരു എക്സിറ്റ്, അതൊരു എക്സിറ്റ് വിൻഡോയും ഉണ്ട്. നമുക്ക് ഇതിന്റെ രണ്ട് ബാൽക്കണിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത്. നമുക്ക് രണ്ട് ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, വിശാലമായ ബാൽക്കണി. ഇൻക്ലൂഡിംഗ് കോട്ട് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ബെഡ് അല്ലേ അല്ലേ ശ്രീ. എക്സ്ട്രാ ബെഡും കോട്ടും, അതായത് സാധാരണ നിലത്തിടാതെ പ്രോപ്പറായിട്ട് നമുക്ക് ആ കോട്ടിന് കണക്കായിട്ടുള്ള അതേ ഹൈറ്റ് തന്നെ നമുക്ക് ബെഡും കൊണ്ടുവരാൻ പറ്റും അല്ലേ. അത് നല്ല അഡ്വാൻറ്റേജ് ആണ്. നമുക്കിനി അടുത്ത റൂം കാറ്റഗറിയിലേക്ക് പോവാം അല്ലേ ശ്രീ. ഇത് മറ്റ് രണ്ട് റൂമുകളാണ്, എല്ലാം ഈക്വൽ റൂംസ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു റൂം മാത്രം കാണിച്ചത്. എല്ലാ റൂമും ഒരേ സ്റ്റൈലിലാണ് ഇവിടെ ഉള്ളത്. എല്ലാം എ സി ആണ്, എ സി ഡബിൾ കോട്ട് ബെഡ്. ഇതിന്റെ വരാന്തയിലുള്ള വ്യൂ, നമ്മൾ ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം അല്ലേ. ഓക്കെ ഓക്കെ, ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ അല്ലേ. ഓ ഓക്കെ ഓക്കെ, ഇത് വയനാട്ടിൽ ഈ ഒറ്റ ഒരു പ്രോപ്പർട്ടിയിലാണോ, നിങ്ങളടുത്ത് മാത്രമേ ഇതുള്ളൂ ഇൻഡോർ പൂൾ അല്ലേ. ആ ഓക്കെ. സോ ഫ്രണ്ട്സ്, ഇതൊരു ഐ തിങ്ക് മേജർ പോയിന്റ് ആണ്. ഐ തിങ്ക് വയനാട്ടിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഇൻഡോർ പൂൾ സിസ്റ്റം ഉള്ളൂ. പൊതുവെ നമുക്ക് ഔട്ട്ഡോർ പൂൾസ് ആണ് ഉള്ളത്, ഇവിടെ നമുക്ക് ഇൻഡോർ പൂൾ ഉണ്ട്. നമുക്ക് അതിന്റെ വ്യൂ ഒന്ന് കാണാം. ഇതിന്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പൂളിന്റെ? 12 മീറ്റർ നീളം, 5.5 ഡെപ്ത് അല്ലേ, 5.5 ഡെപ്തും 12 മീറ്റർ ലെങ്തും. ഓ ഓക്കെ, ഇത് ചെയ്തതാണോ അതോ? ഓക്കെ ഓക്കെ, ചക്ക കണ്ട ശരിക്കല്ലേ, നാച്ചുറൽ അല്ലേ. ഇവിടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലേ ശ്രീ അല്ലേ. കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ട്രീയുടെ ലുക്ക് തന്നെ ഒരുപാട് പണിത് വെച്ചിരിക്കുന്നത്. ആ സത്യം, ഞാൻ ആ ചക്ക കണ്ടപ്പോ ഞാൻ കരുതി അത് ഒറിജിനൽ ആണ് ആദ്യം കരുതിയത്. പിന്നെ ഇരിക്കാനായിട്ട് സെറ്റീസ്, സോഫ സെറ്റ്സ്. അപ്പൊ ഇതെങ്ങനെയാണ്, ഇത് പുറത്ത് ഒരു ബോർഡ് കണ്ടു പെയ്ഡ് പൂൾ. ഓക്കെ ഓക്കെ, ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും അല്ലേ. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് നമ്മുടെ വരുന്ന പിന്നെ ക്ലയന്റ്സിന്, എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ടൈമിൽ. ഓക്കെ ഓക്കെ, അവർക്ക് മാത്രമായിട്ട് പെർ അവർ 150 വെച്ച് നിങ്ങളിവിടെ കൊടുക്കുവാത്ത അല്ലേ. ഓക്കെ, അല്ലാതെ യൂസ് അല്ലാതെ പബ്ലിക് ആയിട്ടുള്ള യൂസേജ് പിന്നെ വേറെ പൂൾ ഉണ്ട്, അഡീഷണലി വേറെ പൂൾ ഉണ്ട്. ഓക്കെ, ഇത് ഇൻഡോർ. ഓക്കെ ഓക്കെ ഓക്കെ, അതൊരു നല്ല അട്രാക്ഷൻ അല്ലേ.
ഓക്കെ, ചെറിയൊരു സ്റ്റേജ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. വെൽ അറേഞ്ച്ഡ് അല്ലേ. ടോട്ടൽ വ്യൂ ഇങ്ങനെ ഉണ്ടാവുക. അത് എൻട്രൻസ് നിന്ന് കയറി കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും ഫുള്ളായിട്ട് സോഫാസ് കണ്ടു ഇരിക്കാനുള്ള സൗകര്യം പോലെ. അത് ഇൻ കേസ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഈ സ്റ്റേജിൽ നടക്കുവാണെങ്കിൽ അവർക്ക് വ്യൂ ചെയ്യാം അല്ലേ, രണ്ട് സൈഡിലായിട്ടും. പിന്നെ ഇതൊരു സ്റ്റേജ് പോലെ, ഇതൊരു ഡെക്ക് പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഒരു ഗ്രൂപ്പൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ പൂളും യൂസ് ചെയ്യാനും ഒക്കെ പറ്റും, അവരുടെ പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ ശ്രീ. ഇത് ചെയ്തത് ആരാണിത്? രാജസ്ഥാനിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത കാറ്റഗറി. ഇത് 2-bedroom മനയാണ്. അതായത് ശരിക്കും നമുക്ക് ആ ഒരു പഴമയുടെ ഫീല് അതേപോലെ നിലനിർത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹരി പിരിക്കുന്നത് കാണാം. അതൊരു ആട്ടുകെട്ടിലല്ലേ ശ്രീ? ഓക്കെ ഓക്കെ. ഒരു ആട്ടുകെട്ടിലൊക്കെ അതിന്റെ നമ്മുടെ കോലായി എന്ന് പറയാം, ഇപ്പൊ മല എന്ന് പറഞ്ഞുകൊണ്ട് കോലായിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ അകത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. മുറുക്കലൊക്കെ കഴിഞ്ഞല്ലേ. ഇത് കംപ്ലീറ്റ് വെട്ടുകളിൽ തന്നെ ചെയ്തിരിക്കുന്ന അല്ലേ. ഇതിന്റെ വാതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു പഴമയുടെ ഒരു സ്റ്റൈൽ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലിവിംഗ് റൂം ഏരിയ, ചെറുതല്ല വലിയൊരു ലിവിംഗ് ഏരിയ അല്ലേ, വലിയൊരു ലിവിംഗ് ഏരിയ. ഇവിടെയും നമുക്കൊരു ആട്ടുകെട്ടിലുണ്ട് നമുക്ക് ഇവിടെയും. പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ. ഇത് പുറത്തേക്കുള്ള ഡോർ ആയിരിക്കും അല്ലേ. ഓക്കെ, അവിടെ ഇങ്ങനെ ബാൽക്കണി ആണോ? ഇവിടെയും എക്സ്ട്രാ ബെഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ഇനി ഇതിന്റെ മെയിൻ ടിവി ഉണ്ട്. ഇവിടെയും മെയിൻ ഹാളുണ്ട് അല്ലേ. മെയിൻ ഹാളിലും ടിവി പ്രൊവൈഡ് ആണ്. പിന്നെ ഇവിടെ ടോട്ടലി 2 rooms അല്ലേ. നമുക്ക് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന് ഡബിൾ കോട്ട് ബെഡ് അല്ലേ, ഡബിൾ കോട്ട് ബെഡ്. അതുപോലെ തന്നെ മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെയും എ സി ഒരു കോമൺ ആണെന്ന് തോന്നുന്നു. എ സി എല്ലായിടത്തും എല്ലാ റൂമിലും എ സി ആണല്ലേ. ഓക്കെ, ഇവിടെ ഇവിടെയും നമുക്കൊരു ഇൻഡിവിജ്വൽ ടി വി. അപ്പൊ ഹാളിൽ ഒരു ടി വി ഉണ്ട്, ഇവിടെ ഉണ്ട്. രണ്ട് രണ്ട് സെപ്പറേറ്റ് കണക്ഷൻസ് അല്ലേ ആണല്ലേ. പിന്നെ ഒരു വാർഡ്രോബും പിന്നെ ഒരു മിനി ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് റൂമും ഒരേ സ്റ്റൈലാണോ? സെയിം റൂംസ് ആണല്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം. ഒരേ ഒരേ രീതിയിലാണ് രണ്ട് റൂമും ഉള്ളത്. ഓക്കെ, ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല ആണല്ലേ. മനയുടെ കൺസെപ്റ്റ് അനുസരിച്ച് പിന്നെ ബാത്റൂം എപ്പോഴും റൂമിന് വെളിയിലായിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചു അല്ലേ. ഓക്കെ ഓക്കെ, സൂപ്പർ. അതായത് അതിന്റെ ആ രീതി എങ്ങനെയാണ് അതേപോലെ ഫോളോ ചെയ്തിരിക്കുകയാണ്. അത് നല്ലൊരു പുതിയൊരു ഇൻഫർമേഷൻ അല്ലേ. അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ ബാത്റൂം, രണ്ട് റൂമിനും സെപ്പറേറ്റ് തന്നെ ബാത്റൂം ഉണ്ട്.
എൻട്രൻസ് ബെഡ്റൂമിന് ധാരണയല്ല, പത്തിറങ്ങിയിട്ട് നേരിട്ട് ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്കാണ്. റൈറ്റ്. രണ്ട് റൂം ചെയ്തിരിക്കുന്നത് അതേപോലെയാണ്. ഈ റൂമിന്റെ വാഷ്റൂം ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് അല്ലേ? രണ്ട് റൂമിന്റെ രണ്ട് റൂമിനും അഡ്ജസ്റ്റന്റ് ആയിട്ടാണ്, അതായത് രണ്ട് റൂമിനും അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് സെന്ററിൽ വോളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ മച്ച് ഫുള്ള്, ഇതെല്ലാം മരം, ഇതെല്ലാം മരം തന്നെയല്ലേ? തേക്കല്ലേ? നമുക്ക് മനയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത കാറ്റഗറി റൂം കാണാം. പ്ലാന്റേഴ്സ് ഫാമിലി അല്ലേ? അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് പ്ലാന്റേഴ്സ് ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറി റൂമിലേക്കാണ്. ഇവിടെയാണ് മമ്മൂട്ടിയൊക്കെ വന്നു പറഞ്ഞല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതൊരു നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. മമ്മൂട്ടിയും ടൊവിനോ ഒക്കെ വന്ന് താമസിച്ച റൂംസ് നിറച്ചും നിറച്ചും ഫ്രൂട്ട്സ് ആണ് കേട്ടോ അവിടെ. കാപ്പി, അതുപോലെ പപ്പായ, നാരങ്ങ, നെല്ലി, കുറേ കുറേ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് ഒരു ഗ്രീനറി ആണ് അല്ലേ ശ്രീ? പ്രോപ്പർട്ടി മൊത്തത്തിലൊരു ഗ്രീൻ, ഒരു നമുക്ക് ഭയങ്കര പോസിറ്റീവ് അല്ലേ? സിമെന്റിന്റെ ഇതിന്റെയൊക്കെ സാന്നിധ്യം വളരെ കുറവാ, വളരെ നാച്ചുറൽ. ഈവൻ കല്ലുവരെ നോക്കിയാട്ടെ. ഇതാണ് പ്ലാന്റേഴ്സ് കാറ്റഗറി പറ്റിയിട്ടുള്ള റൂംസ്. അപ്പൊ നമുക്കിതിന്റെ അകത്തെ കാഴ്ചയുള്ളത് കാണാം. പുറത്ത് മൊത്തം ഓരോ ചെടികളാണോ, ചെടികളും ഫ്രൂട്ട്സിന്റെ മരങ്ങളും ഒക്കെയാണ് മൊത്തം. ഇത് നമ്മൾ കയറി വന്ന വഴിയാണ് മെയിൻ മെയിൻ എൻട്രൻസ്. നല്ല ഭംഗിയുണ്ട്, ഒരു മഴയോടെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ ഇവിടെ. പ്ലാന്റേഴ്സ് ഫാമിലി കാറ്റഗറി അല്ലേ? ഇതാണ് പ്ലാന്റേഴ്സ് ഫാമിലി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന റൂം. ഒരു ബെഡ്റൂമും ഒരു ലിവിംഗ് റൂമും. അതിലെല്ലാത്തിലും കാണുന്ന പോലെ തന്നെ കോമൺ ആയിട്ടൊരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ടി വി പ്രൊവൈഡ് ആണ്, പിന്നെ ചെറിയൊരു കൗച്ചും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോൺ തന്നെ. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ഓക്കെ, ഇതിൽ ടോട്ടലി നാല് പേർക്ക് രണ്ട് ബെഡ് പ്രൊവൈഡ് അല്ലേ? കിടക്കാൻ പറ്റുന്ന ഇതിലല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് വിൻഡോയിലൂടെ ഡയറക്ട്ലി നമുക്ക് ഈ പുറത്തേക്കുള്ള വ്യൂ കിട്ടും ഈ ബെഡ്റൂമിന്. ഓക്കെ, ഇത് കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ ശ്രീ? എല്ലാ റൂമിലും നമുക്ക് പിന്നെ ലിവിംഗ് ഏരിയയിലും ബെഡ്റൂമിലും ടി വി പ്രൊവൈഡ് ആണ്. സത്യം, അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് വാർഡ്രോബ് ആണ്. ഓക്കെ, ബാത്റൂമിൽ നമുക്ക് പിന്നെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊരു നല്ലൊരു ആരോഗ്യ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വാഷ്റൂമിൽ തന്നെ നമുക്ക് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ആട്ടോ. പുറത്ത് നമ്മുടെ ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാൻ, അതുപോലെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വെക്കാനായിട്ട് വാർഡ്രോബും പ്രൊവൈഡ് ആണ്. അപ്പം
അതാണ് സത്യം. നല്ലൊരു ഭംഗിയായി അല്ലേ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള. ശരിക്കും നമുക്കൊരു വീടിന്റെ ഒരു വീടിന്റെ അത്ര തന്നെ സ്പേസ് ഉണ്ട്. ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റാണ് വരുന്നത് മൊത്തം? 700 സ്ക്വയർ ഫീറ്റ് അല്ലേ. അത് ബാംഗ്ലൂരിലെ ഒരു വീട്. ഇൻഡോർ ഗെയിംസിന്റെ ഏരിയ നിന്ന് നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ലാസ്റ്റ് കാറ്റഗറി ഉൾപ്പെട്ട റൂമിലാണ്. പോണ്ട് വ്യൂ വില്ല എന്നാണ് ഈ കാറ്റഗറിക്ക് പറഞ്ഞത്. അതെന്തുകൊണ്ട് പറയാൻ കാരണം, ഇവിടെ വലിയൊരു പോണ്ട് ഉണ്ട്, അതിലേക്കാണ് ഈ റൂമിന്റെ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോണ്ട് വ്യൂ വില്ലയുടെ ഏതാണ്ടുള്ളൊരു പുറത്തെ ഒരു വ്യൂ. നല്ല കളർ കോമ്പിനേഷൻ ആണ്, ബോഡി ഫിനിഷ് ഇവിടെ അതേ കളറിലാണ് ഫിനിഷ്. ഓക്കെ, പുറത്തൊരു പുറത്ത് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ബോട്ട് പോണ്ടിലേക്കും അതുപോലെ തന്നെ നമുക്ക് പൂളിലേക്കും ഫേസ് ചെയ്തിട്ടാണ് ബാൽക്കണി ഉള്ളത്. അതുപോലെ നമുക്ക് റൂം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫുള്ളി ഗ്ലാസ് ഗ്ലാസ് ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ബാൽക്കണി വ്യൂ തന്നെ റൂമിൽ നിന്ന് കിട്ടും നമുക്ക്. നമുക്ക് റൂമിൻ്റെ കാഴ്ചകൾ കാണാം. റൂമിൻ്റെ ഒരു വ്യൂ ഇതാണ്. ഓ, ഡബിൾ ബെഡ്സ് ആണല്ലേ. ഡബിൾ കോട്ട് ബെഡും പിന്നെ ഒരു സിംഗിൾ കോട്ടും അല്ലേ. ഫാമിലി കിഡ്സ് അടക്കമുള്ള ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെ പ്രിഫറബിളി ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലുള്ള എല്ലാം അല്ലേ. വാർഡ്രോബും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡഡ് ആണ്. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ,
നമ്മുടെ വാഷ്റൂം. ഇത് നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റഡ് ആണ്. നമ്മൾ മറ്റേ റൂമിൽ കാണുമ്പോൾ ഈ റൂമിൽ കണ്ടിട്ട് പ്ലാന്റേഷൻ ഫാമിലി അല്ലേ. പ്ലാന്റേഷൻ ഫാമിലി കാറ്റഗറി കണ്ട പോലെ തന്നെ നമുക്ക് ഡ്രൈയും വെറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ വാഷ്റൂംസ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം അല്ലേ, 650 സ്ക്വയർ ഫീറ്റ് അല്ലേ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വയനാട് ഫോർട്ടിന്റെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ബൈ ബൈ.